മകളെ അയച്ചതും ഞങ്ങളെല്ലാം ജീവിക്കുന്നത് ഇതിന്റെ ഏക വരുമാനം എന്ന് പറയുന്നത് ഈ വെറ്റിലക്കൊടി കൃഷിയാണ്. ഇതുകൊണ്ട് നമ്മളിവിടെയൊക്കെ സമ്പാദിക്കുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അമിതമായ ഒരു ഇതിൽ നമുക്കൊരിക്കലും വെറ്റക്കൊടി കൃഷി കൊണ്ട് ഒരിക്കലും നഷ്ടം വരാറില്ല. ഒന്ന് മനസ്സിന് വളരെ സുഖം, നമുക്കൊരു ദുഃഖം വരുന്ന സമയത്ത് ഈ വെറ്റക്കൊടി എപ്പോഴും വെറ്റക്കൊടി വന്നാൽ ജോലിയാണ്. നമുക്ക് ചുമ്മാ ഇങ്ങോട്ട് വന്ന് ഇത് നോക്കി അന്നേരം ഒരു തല കെട്ടി അല്ലെങ്കിൽ രണ്ട് പോച്ച പറിച്ച് ഇങ്ങനെയൊക്കെ പല പല ജോലികളാണ്. പ്രയാസമില്ല. പിന്നെ ഇതിനകത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഒരു മഹാലക്ഷ്മിയാണ് വെറ്റ. അതിനെ ദൈവത്തെ പോലെ നമ്മളിതിന് കണക്കൂട്ടി പോകുന്നു. വൃത്തിയും ശുദ്ധി, നമ്മള് അങ്ങനെ പുറത്തുനിന്നൊന്നും മണ്ണെങ്ങും പോയിട്ടൊന്നും വന്ന് ഇതിനകത്ത് കയറാറില്ല. നമ്മൾ കുളിച്ചിട്ടേ ഇതിനകത്ത് കയറാറുള്ളൂ. അതുപോലെ ചന്തയിൽ പോയാലും നമ്മള് കുളിക്കാതെ കൊണ്ട് വെറ്റക്കൊടി കയറത്തില്ല. പിന്നെ അതുപോലെ തന്നെ വെളിയിൽ നിന്നും ആരും വന്ന് മുറുക്കിയിട്ടോ ഒന്നും നമ്മൾ ഇതിനകത്ത് കയറാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ കൊടിക്ക് കേടില്ല. ചേട്ടാ എത്ര വർഷമായിട്ട് ഈ ഒരു വെറ്റില കൃഷി ഉണ്ട്? എനിക്കിപ്പോഴായിട്ടുണ്ട്. ഇതിൽ നിന്ന് 40 വർഷമായിട്ട് ആദായം എടുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, പക്ഷെ ഈ വളർച്ച ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് എങ്ങനെയാണ് നമ്മള് ഇത് മേളിൽ ചെല്ലുമ്പോ താഴേക്ക് വരും. ഓ ശരി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പാത്തി നേരുമ്പോൾ അടുത്ത് ഈ സൈഡിൽ പാത്തി ഉണ്ടാക്കും. ഓ ശരി. പാത്തി പിടിക്കും. ഓക്കെ, അപ്പൊ 40 വർഷമായിട്ട് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന വെറ്റയാണിതല്ലേ. ഓ ശരി. ഇതിനകത്ത് ഇപ്പൊ എത്ര സെന്റിലാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത്? ഏതാണ്ട് ഒരു 10 സെന്റിലുണ്ട്. 10 സെന്റിൽ എത്ര മൂടും ഉണ്ട്? ഇതേതാണ്ട് 1000 മൂടുകളും. 1000 മൂടുകളുണ്ട്. ഇതിനകത്ത് നമുക്ക് 40 വർഷം മുമ്പ് നട്ട തൈയാണ് ഈ കാണുന്നതല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് അന്നേരം നമുക്ക് ഒരു വെറ്റില കൃഷി തുടങ്ങാൻ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു മുടക്കം നിലം എന്തുവരുന്നത്? അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോ ഇന്ന് ചെയ്യുന്ന സംവിധാനത്തിലല്ല ചെയ്തത്. അന്നെന്ന് പറയുന്നത് നമുക്ക് മുള, അന്നത്തെ കാലത്ത് മുളയും പിന്നെ അതുപോലെ ഇതിന്റെ തൂണൊക്കെ ഉപയോഗിക്കുന്നത് ഇലവും ഒക്കെ ആയിരുന്നു. ഇപ്പം കാലം മാറി, അപ്പൊ ഇലവുകളും ഇതൊക്കെ അങ്ങനെ മുളയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം അന്നെന്ന് പറയുമ്പോൾ വലിയ മുടക്കില്ല, മുടക്കുന്നില്ല. നമുക്ക് സ്വന്തമായിട്ട് അന്ന് ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. ഇന്ന് ഇപ്പം വലിയ മുടക്കാം. ഇപ്പഴെന്ന് പറയുമ്പോ നമ്മളെല്ലാം പുതിയ സംവിധാനം വന്നപ്പം ജിയെ പൈപ്പും അതുപോലെ ജിയയുടെ ചാനലും ഒക്കെ ഇട്ടിട്ട് അടയ്ക്കാമരമാണ് ഇതിന്റെ കാലായിട്ട് ഉപയോഗിക്കുന്നത്. അടയ്ക്കാമരം നമുക്കിവിടെ സ്വന്തമായിട്ട് അടയ്ക്കാമരം തോട്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ആ അലക് കയറി ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കൊരു വലിയ മുടക്കുമുതൽ എന്ന് പറയുന്നത്. പിന്നെ കാലാകാലങ്ങളിൽ മുടക്കുമുതൽ എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം മുടക്കുമുതലുണ്ട്. ഇതേപ്പാണ്ട് ഒരു 1.5 ലക്ഷം രൂപയോളം ഈ കമ്പിയും പൈപ്പിനും എല്ലാം കൂടെ ആയിട്ടുണ്ട് മുടക്കം. ഈ മുടക്കിയത് കൊണ്ടൊരു ഗുണമെന്ന് പറഞ്ഞത് ഇത് നമുക്ക് ഒരിക്കലും കേട് വന്നു പോയില്ലെങ്കിൽ ഇത് എന്നും ഉപയോഗിക്കാം. ഇത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഓ ശരി. അപ്പോ അത് നമുക്കൊരു ലാഭം. ഒരിക്കലും ഒരു കാശ് മുടക്കിയാൽ അത് നമുക്ക് പിന്നെ കിടന്നു ലൈഫ് ലോങ് ലൈഫായിട്ട് കിടക്കണം. ഇതിപ്പോ എത്ര ഹൈറ്റ് വരെ ഇട്ടത്? ഇതിപ്പോ നമ്മൾ ഇട്ടേക്കുന്നത് 15 അടി പൊക്കം. 15 അടി പൊക്കത്തിലാണ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഒരെണ്ണം തമ്മിൽ എത്ര ഗ്യാപ്പ് ഉണ്ട്? ഇതിനെന്ന് പറയുമ്പോ ഇപ്പൊ 2 മീറ്ററാണ് ഇട. ഈ രണ്ട് നമ്മൾ രണ്ടെണ്ണം, 2 മീറ്ററിന്റെ ആവശ്യമില്ല, 1.5 മീറ്റർ മതി. അല്ല, ഈ രണ്ട് തൈ തമ്മിൽ ഈ ഗ്യാപ്പ്, ഇത് തമ്മിലെന്ന് പറയുമ്പോൾ 1 അടി. ഓ ശരി. ഇത് നമുക്ക് നട്ടിട്ട് ഇതിന്റെ എന്താണ് ശരിക്കും നമ്മൾ നടുന്നത്? എന്താണ് കമ്പാണ് നടുന്നതെന്ന് പറയുന്നത്? ഇത് ഇതിന്റെ ഈ തണ്ട ഇല, ഈ തണ്ട് മുറിച്ചിട്ട്, ഇതിപ്പോ ഇതിന്റെ എല്ലാം തണ്ട് മുറിച്ചതാ. ഇതെല്ലാം നമ്മള് കൊടിത്തല ഇതണ്ട് ഇവിടെ വെച്ച് മുറിച്ച് മാറിയിരിക്കുക. ഇത് പിന്നെ രണ്ടാമത് കിളിച്ചു വന്ന, അതാണ് ഇത് ഇച്ചിരി മോശമായിട്ട് കിടക്കുന്നത്. പ്രായം കൂടുതലായി. ഓ ശരി. ഇത് രണ്ടാമത് മേളിലേക്ക് കിളിച്ചു വന്ന ഇതിനിപ്പം നമ്മളൊരു ഇതിന്റെ മണ്ടയ്ക്ക് എത്തിക്കഴിയുമ്പോ ഇത് ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റി ഇലയെല്ലാം അടത്തിയിട്ട് ഇത് താഴെ വളച്ച് വെക്കും. ഇങ്ങനെ ഈ വളഞ്ഞ് വെച്ചേക്കുന്ന ഈ സാധനമാണ് വളച്ച്, ഇത് ഇങ്ങനെ വളച്ച് വളച്ച് വെച്ചു. ഇത് നട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര നാൾ തൊട്ട് നമുക്ക് ഇതിനകത്ത് ആദായം എടുക്കും? 3 മാസമാകുമ്പോ കിട്ടും. 3 മാസം ഉണ്ട് തന്നെ. അതായത് 3 മാസം കൊണ്ട് ഇതിപ്പോ എത്ര ഹൈറ്റ് വരും? അന്നേരം 3 മാസമാകുമ്പോ ഏതാണ്ട് ഒരു ഇത് താഴേന്ന് കിളിച്ച് ഏതാണ്ട് ഒരു 2 അടി പൊക്കം വരും. അന്നേരം നമുക്ക് ആദായം എടുക്കാം. അന്നേരം ഇങ്ങനെ അടിക്കൊണ്ടിരിക്കുന്നത് കണ്ടത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ എങ്ങനെ ഡെയിലി ആണോ അതോ ആഴ്ചോറും എങ്ങനെ? നമ്മളിപ്പോ 7 ദിവസം ഇരിക്കലാണ് നമ്മള് വെറ്റപ്പിച്ചത്. ഇതിനകത്ത് ഇപ്പൊ 1000 മുട എത്ര മുട? 1000 മുട. 1000 മുടിൽ നമുക്ക് ഒരു ആഴ്ച നമുക്ക് എത്ര കിട്ടും ശരാശരി? ഇതിന്റെ ഒരു കണക്കൂട്ടം വരും വെച്ചാൽ മോളിൽ പോകുമ്പം ആദായം കൂടുതൽ വരും. ഓ ശരി. അപ്പം താഴേന്ന് പോകുന്നതനുസരിച്ച് ആദായം കൂടിക്കൊണ്ടിരിക്കും, ആഴ്ചകളും കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് അങ്ങ് മേളിലെ അറ്റം ചെന്ന് കഴിയുമ്പോൾ ആ ആദ്യം പോയതിന്റെ സ്വഭാവത്തിൽ തന്നെ താഴെ പറ്റ മോശം വരും. ഓ ശരി. പ്രായം കൂടുന്നു. അപ്പൊ നമുക്കൊരു ശരാശരി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് 1000 മൂടയിൽ നിന്ന് നമുക്കൊരു 125 കിട്ടും, 150 കിട്ടും വറ്റ വരെ ആഴ്ച കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഒരു ഘട്ടം എന്ന് പറയുമ്പോൾ എത്രയാണ് ഇവിടെ? 80 ആണ് അല്ലേ ഒരു ഘട്ടം എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇതിനകത്തൊരു മെയിൻ ആയിട്ടുള്ള നമുക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും പറയാൻ, അസുഖങ്ങൾ അങ്ങനെ എന്തെങ്കിലും? അസുഖങ്ങൾ എന്ന് പറഞ്ഞ വെറ്റക്കൊടിയെ സംബന്ധിച്ച് അസുഖം എന്ന് പറഞ്ഞാൽ പാണ്ഡവ എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഉള്ളത്. മറ്റേ അത് ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഇവിടെ അതിനു വേണ്ടി കൊടികൾ ഇല്ല. ഓക്കെ. ഇല്ലാത്തത് കൊണ്ട് പിന്നെ അതിന്റെ വളപ്രയോഗം ഞങ്ങൾ ഈ ഉപ്പുവളം ഒന്നും ചെയ്യത്തില്ല. പിന്നെന്താ ചെയ്യുന്നത്? ഞങ്ങൾ ഇതിനെ ചെയ്യുന്ന ചാരം അതുപോലെ ചാണകം പിണ്ണാക്ക്
പിന്നെ വേപ്പം പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, മരവെട്ടി പിണ്ണാക്ക്, അത്രേ ഞങ്ങൾ ഇതിന് ചെയ്യാറുള്ളൂ. വലുതായിട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ നമ്മുടെ സ്വന്തമായി ചാണകം ഉള്ളതുകൊണ്ട് ചാണകം പൊടിച്ചിടും. ചാണകം ഞങ്ങൾ പച്ച ചാണകം കലക്ക് വളരെ നേർപ്പിച്ച് വളരെ ഒരു വെള്ളം പോലാക്കി ഒഴിച്ച് വെള്ളം ഒഴിക്കും. ഇതിന് പ്രധാനമായിട്ട് വെയിലാണോ വേണ്ടത്? വെയില് വേണം, വെയില് വേണം. എന്നാൽ അമിതമായ വെയില് പാടില്ല. ആ സമയത്ത് ഞങ്ങൾ ഇതിനിപ്പം നമ്മളൊരു ഡിസംബർ കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഞങ്ങൾ തണലിടും. ഓ ശരി. വെയില് കൂടുതൽ പാടില്ല. വെയില് കൂടുതൽ. നനവ് എങ്ങനെ? നനവ് മോട്ടർ വെച്ച് വെള്ളം ഒഴിക്കും. അതിപ്പോഴും നല്ല രീതി. രണ്ടു മൂന്ന് ദിവസം മഴ പെയ്തില്ലെങ്കിൽ നമ്മൾ ഇതിന് വെള്ളം ഒഴിക്കും. നന്ന അത്യാവശ്യമാണ്. പറയുന്നത് രാവിലെയും വൈകിട്ടും ഒഴിക്കേണ്ടി വരും. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഇതിന്റെ പ്രധാന ആവശ്യക്കാർ നിങ്ങളുടെ കച്ചവടം എങ്ങനെയാണ് ഇതിന്റെ? ഞങ്ങളുടെ കച്ചവടം താമരക്കുളം ചന്തയാണ് ഞങ്ങളുടെ വിപണി, ഞങ്ങളുടെ ഇതിന്റെ മാർക്കറ്റ്. പിന്നെ ഇപ്പോഴെന്ന് പറയുമ്പോ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ട്. ഓ ശരി. കടക്കാർ വന്നിട്ട്? കടക്കാർ വന്നിട്ട് ഇപ്പൊ നല്ല വിച്ചിരിക്കൊണ്ടിരിക്കുമ്പോ തന്നെ കടക്കാർ വന്ന് കൊണ്ടുപോയിരിക്കുകയാണ്. അവര് രാവിലെ മുതൽ വരുന്നു, അവർ വൈകുന്ന വരെയും വരും. ഓക്കെ. ബാലൻസ് വരുന്ന പറ്റ ഞങ്ങൾ മാർക്കറ്റ്. എല്ലാ വ്യാഴാഴ്ചയാണ് ഇവിടെ, വ്യാഴാഴ്ച വെള്ളിയാഴ്ചത്തെ ചന്ത ഉദ്ദേശിച്ചിട്ട്. ഇതിനകത്ത് ഇപ്പൊ ഇന്ന് പിച്ച് എല്ലാം പിച്ച്, എന്നാൽ ഇതിന്റെ ഒരു പരുവ് എങ്ങനെയാണ്, പാകം എങ്ങനെയാണ്? പാകം നമ്മൾ പറയുന്നത് ഇത് ഇപ്പൊ ഇത് ഇങ്ങനെ വിരിയുന്നതാണ് ഞങ്ങൾ പിച്ചുന്നത്. ഓ ശരി. ഇത് ഇത് വിരിഞ്ഞ് വലുതായി, ഇങ്ങനെ വലുതായി വന്നിട്ട് ഇതിന്റെ എന്ന് പറയുമ്പോ ഇന്നിപ്പോ പറ്റ പിച്ച് എല്ലാം പിച്ചിട്ടുണ്ട്. എന്നാലും നമുക്കിവിടെ ഒരു സൈസ് പറയാൻ, ഇതാണ് വെറ്റപ്പിച്ച പ്രായമാകുന്നത്. ഓ ശരി. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നുണ്ട് ഇതുപോലെ ഒരു കണ്ടി വിരിയും. ആ വിരിയുമ്പോ ഇത് വിളഞ്ഞ് വെറ്റയായിട്ട് പിച്ച് എടുക്കുക. അടുത്ത ആഴ്ചത്തേക്ക് വീണ്ടും വെറ്റയായിക്കൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പൊ തുടർച്ചയായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അസുഖമൊന്നും വന്നില്ലെങ്കിൽ എന്ന് പറയും. ഇതിപ്പോ ഞാനിവിടെ ഇട്ടിട്ട് 40 വർഷം പഴക്കമുണ്ട്. ഓ ശരി. അസുഖങ്ങൾ വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതകാലം അല്ല അടുത്ത തലമുറയായാലും കൊണ്ട് എപ്പോഴും ആദായം കിട്ടുന്ന ഒരു, ഇപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, രണ്ടു കെട്ട് വെറ്റ വെച്ച് നമ്മുടെ ഈ കൈക്ക് പൈസ ഇല്ല, നമ്മൾ ആ വെറ്റ കൊണ്ട് ഒരു കടയിൽ കൊടുത്താൽ വേണ്ടെന്നാരും പറയത്തില്ല, നമുക്ക് അതിന്റെ കാശ് കിട്ടും. പിന്നെ ഇതിന് ശരാശരി എന്ന് പറയുമ്പോൾ എന്നും ഒരേ വിലയല്ല, സാധനം കൂടുന്നതനുസരിച്ചും കുറയുന്നതനുസരിച്ചും വിലയ്ക്ക് മാറ്റം വരും. ഈ വർഷം എന്ന് പറഞ്ഞാൽ 300 രൂപ വരെ ഒരു കെട്ട് വെറ്റയ്ക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ശരാശരി ഏറ്റവും കുറഞ്ഞ വില എന്ന് പറഞ്ഞത് 50 രൂപ. കിഴക്കൻ പ്രദേശത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ 10 അതുപോലെ അടൂര് ആ ഭാഗങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആദായം കൂടുതൽ കിട്ടും, ആയുസില്ല, ആയുസ് കുറവാണ്. അവിടെ ഈ കൊടി ഇടുമ്പോ തന്നെ ഈ പാണ്ഡവം എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അത് ഇപ്പം പണ്ടും ഉണ്ട് വ്യാപകം, ഒരു വർഷത്തെ ആദായമാണ്. അപ്പൊ അവർക്ക് നമ്മൾക്ക് കിട്ടുന്നതിന്റെ ഇരട്ടി വെറ്റ കിട്ടും. ഞങ്ങള് അവര് ചെയ്യുന്ന വളവും ഞങ്ങളുടെ വളപ്രയോഗം ഒരു പ്രധാന ഘടകമാണ്. ഇതിനൊന്നും നമ്മൾ വേണ്ടാതീനം വളങ്ങളൊന്നും, ജൈവ വളങ്ങളാണ് ഇതിന് ചെയ്യുന്നത്. രാസവളം ഒന്നും ചെയ്യാറില്ല. ആ രാസവളം ചെയ്യാത്തോണ്ട് വെറ്റയൊക്കെ എന്ന് പറയുമ്പോ എപ്പോഴും നല്ല വെറ്റയും അതുപോലെ തന്നെ ഇത് മുറുക്കുന്നതിന് വളരെ സോഫ്റ്റായ നല്ല വെറ്റയാണ്. ഇവിടുത്തെ വെറ്റ എല്ലാം പോകുന്നത് മരുന്ന് കമ്പനിക്കെല്ലാം മുറുക്കാൻ വേണ്ടിയാണ് മാത്രം. ഏറ്റവും നല്ല വെറ്റ മുറുക്കാൻ വേണ്ടിയാണ് നമ്മളെയാണ്. ഓക്കെ.